ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ബ്രോക്കോളി തോരനാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഞാനിവിടെ ആദ്യം ഈ ബ്രോക്കോളി ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ബ്രോക്കോളി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഈ ബ്രോക്കോളി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ചെറു തീയിലൊന്ന് ചൂടാക്കി എടുക്കും, ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം, മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് തിളച്ച് നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ഈ ബ്രോക്കോളി നമുക്ക് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനൊരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ആണെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഈ ചുമന്ന മുളകാണ് ആഡ് ചെയ്യുന്നത്, ഉണക്കമുളക്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമുളക് ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രോക്കോളി ഇട്ട് കൊടുക്കണം. ഇനി നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രോക്കോളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു തോരൻ റെസിപ്പിയാണിത്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പീര ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ ഇതിലേക്ക് ഇച്ചിരി തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് ചെറു തീയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ബ്രോക്കോളി തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കണേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.